എല്ലാ പ്രിയപ്പെട്ടവർക്കും അതുൽ ടോക്സിലേക്ക് സ്വാഗതം. സുകുമാരക്കുറുപ്പ് സിനിമയുടെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സാധാരണ പ്രേക്ഷകൻ പടം കണ്ടപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഫീൽ ചെയ്തത്, എങ്ങനെയായിരുന്നു ഒരു 2.5 മണിക്കൂർ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കണ്ടന്റിലേക്ക് തന്നെ വരാം. ഇന്നലത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കലത്തെ ഷോയ്ക്കാണ് നമ്മൾ പടം കണ്ടത്. അപ്പോൾ പടം കണ്ട് ഇറങ്ങിയതിന് ശേഷം പടത്തെപ്പറ്റി എനിക്ക് തോന്നിയ ഒരു ജനറൽ ഒരു ചിന്താഗതി, പടം ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന സിനിമയെപ്പറ്റി എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. പിന്നെ പല നെഗറ്റീവ് റിവ്യൂവും അല്ലെങ്കിൽ തീരെ മോശം എന്നൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വലിയ ഒരു ഹൈപ്പ് ചിത്രത്തിനുണ്ടായിരുന്നു. ആ പറഞ്ഞ ഹൈപ്പിന് അത്രയും പടം എത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്തുകൊണ്ട് അത്രയും ഒരു ഹൈപ്പ് അല്ലെങ്കിൽ മാസ് രംഗങ്ങൾ പടത്തിനകത്ത് കുറവാണ്, തട്ടുപൊളിപ്പൻ ഡയലോഗുകൾ ചിത്രത്തിനകത്ത് കുറവാണ്. ഒരു ക്ലാസിക് ഡ്രാമ സ്റ്റൈലിൽ ഒരു ഏറ്റവും വലിയ നമ്മുടെ കേരള പോലീസിന് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിച്ച ഇന്നും പിടികിട്ടാ പുളിയായിട്ട് തുടരുന്ന സുകുമാരക്കുറുപ്പിൻ്റെ ചരിത്രം, ജീവചരിത്രം, അയാളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാലഘട്ടത്തെപ്പറ്റിയും വളരെ വ്യക്തമായിട്ട് സാധാരണ രീതിയിൽ അവതരിപ്പിക്കാനാണ് പടം ശ്രമിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മുടെ ആരാധകർക്ക് എണീറ്റ് നിന്ന് കൈയടിക്കാനോ വിസിലടിക്കാനോ ഡാൻസ് കളിക്കാനുള്ള രംഗങ്ങൾ അങ്ങനെയുള്ള മൂമെൻറ്റ്സ് പടത്തിനകത്ത് തീരെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആകെ നല്ല രീതിയിൽ തിയേറ്ററിൽ കയ്യടി കിട്ടിയ ഒരു സീൻ, നമ്മുടെ ഹരീഷ് കണാരനെ വിളിച്ചിട്ട് ദുൽഖർ പറയുന്നൊരു സീനുണ്ട്, ഭോപ്പാലിൽ നിന്നും കുറുപ്പ് വിളിച്ചതെന്ന് പറഞ്ഞാൽ മതി. ആ ഒരു സീന് തിയേറ്ററിൽ അപാര കയ്യടിയും നല്ല ഒരു മൊമെൻറ്റ്സ് തിയേറ്ററിനകത്ത് ആ ഒരു ഡയലോഗും ആ ഒരു സീനും വന്നപ്പോൾ ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വലിയ ഒരു ആവേശമുള്ള രംഗങ്ങളോ അല്ലെങ്കിൽ വലിയൊരു കയ്യടികളോ ഒന്നും അതിനകത്ത് വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചില ഡയലോഗുകൾക്കൊക്കെ കയ്യടി ഉണ്ടെങ്കിലും തിയേറ്ററിൽ നമ്മളെ എണീപ്പിച്ച് നിർത്തി കയ്യടിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ പടത്തിൽ കുറവാണ്. അങ്ങനെ ചെയ്യാനും കഴിയില്ല. ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ആരാധകർ ഉൾപ്പെടെയുള്ള ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കേരള പോലീസിന് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ച ഒരു കൊടും കുറ്റവാളിയാണ്. അപ്പോൾ അയാൾ കൊന്ന ആളുടെ ഭാര്യ, അയാളുടെ മകനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ ഈ കൊലപാതകയെ ഒരു വീരപുരുഷനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊരു പടം ഇറക്കുക എന്ന് പറഞ്ഞാൽ തീർത്തും ചരിത്രത്തോട് നീതി പുലർത്താത്ത ഒരു മാതൃകയായിരിക്കും കേരള സിനിമയ്ക്ക് ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കുറുപ്പ് എന്ന് പറഞ്ഞ കുറ്റവാളി എന്താണോ അതേപോലെ തന്നെ പടം ചിത്രീകരിച്ചിരിക്കുന്നത് ദുൽഖർ ചെയ്തുകൊണ്ട് തന്നെ ആരാധകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാസ രംഗങ്ങളോ അല്ലെങ്കിൽ മുഹൂർത്തങ്ങളോ ഉണ്ടാകുമെന്ന് വെച്ചു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ നാച്ചുറലായിട്ട് എങ്ങനെയാണോ ആ ഒരു സംഭവം ഉണ്ടായത് ആ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ട് കുറച്ച് ഫിക്ഷൻ കൂടി സംവിധായകൻ്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തുകൊണ്ടാണ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു പടം ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്ലസ്സായിട്ട് സിനിമയ്ക്കകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ മേക്കിംഗ്, അടിപൊളി മേക്കിംഗ് ആണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഈ മ്യൂസിക്കിനെയും അതുപോലെ തന്നെ BGM നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു സിനിമ വലിയൊരു മാസ് ഒരു അനുഭവം നിങ്ങൾക്ക് നൽകില്ല. അത് പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. പക്ഷെ ഒരു സാധാരണ ചിത്രം, ഒരു ക്ലാസിക്കായിട്ടുള്ള ഒരു കൊടും കുറ്റവാളിയുടെ അതേപോലെ ആവിഷ്കരിച്ചിരിക്കുന്ന ചരിത്രത്തോട് നീതി പുലർത്തുന്ന ഒരു സിനിമ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും കുറുപ്പ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അമിത പ്രതീക്ഷയോടെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിരാശയുണ്ടാകുക. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു മികച്ച ചിത്രം തന്നെയാണ് സുകുമാരക്കുറുപ്പ്. ദുൽഖറിൻ്റെ അഭിനയമാണെങ്കിലും വളരെ മികച്ച രീതിയിൽ പല കാലഘട്ടത്തെ വളരെ മികച്ചതായിട്ട് ദുൽഖർ അഭിനയിച്ച് അടുത്ത മലയാള സിനിമയുടെ ഒരു യുവതലമുറയിൽ നിന്നും ഏറ്റവും മികച്ച നടനാണ് എന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസാണ് ദുൽഖർ സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ച. അഭിനയത്തിലൊക്കെ ദുൽഖർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും മികച്ച മറ്റൊരു റോളായിരുന്നു നമ്മുടെ ഷൈൻ ടോം ചാക്കോ ചെയ്ത സുകുമാരക്കുറുപ്പിൻ്റെ അളിയൻ്റെ വേഷം. ഏറ്റവും പെർഫെക്റ്റായിട്ട് അത് ഷൈൻ ടോം ചാക്കോ ചെയ്തിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ നല്ല രീതിയിൽ കയ്യടി ഉണ്ടാക്കിയ, ചിരി പടർത്തിയ ഒരുപാട് ഒരു അനുഭവങ്ങൾ ഷൈൻ ടോം ചാക്കോയുടെ ഒരു അളിയൻ എന്ന് പറയുന്ന പിള്ളേച്ച എന്ന് വിളിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ എനിക്ക് ഈ ഒരു ചിത്രത്തെപ്പറ്റി പറയാനുള്ളത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു മാസ പടം നൽകില്ലെങ്കിൽ നല്ല ക്ലാസ് രീതിയിൽ സുകുമാരക്കുറുപ്പ് എങ്ങനെയാണോ ജീവിച്ചത്, എങ്ങനെയാണോ ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചത്, അതിനെ പറ്റിയിട്ട് വളരെ വ്യക്തമായിട്ട് പടം പറയുന്നുണ്ട്. നല്ലൊരു അനുഭവം നിങ്ങൾക്ക് തരുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഒരു 150 രൂപ ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന ഒരു ശരാശരി പ്രേക്ഷകന് ഉറപ്പായിട്ടും നിരാശ സമ്മാനിക്കുന്ന ഒരു പടമായിരിക്കില്ല സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ റിവ്യൂ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, നിങ്ങൾക്ക് വിലയേറിയ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ റിവ്യൂ ആണ്. വലിയ ആധികാരികളോട് പടത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആഴപ്പരപ്പുകളിലൂടെ പൂളിയിടാനൊന്നും എനിക്കറിയില്ല. എന്നാലും എനിക്ക് പടം കണ്ടിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ഇന്നലെ പടം കണ്ടിറങ്ങിയപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുറച്ച് പിള്ളേരെ കണ്ടു.
അപ്പോൾ അവരുമായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, പടം എനിക്ക് ചില കാര്യങ്ങളൊക്കെ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചില കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു, കാരണം നമുക്കൊരു സിനിമ റിവ്യൂവിനെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചത്, അതാണ് ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നലത്തെ ദിവസം. അപ്പോൾ ഇതിനകത്ത് ഒരു ഒന്ന് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ലെങ്ത് കൂടുന്ന ഒരു ഒരു എന്താ പറയണ്ടേ, അതായത് ഇച്ചിരി ലാഗ് അടുപ്പിച്ച പോലെ തോന്നി. ഗൾഫിലെ കുറച്ച് സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ ഇച്ചിരി ലാഗ് അടുപ്പിച്ച പോലെ എനിക്ക് തോന്നി. അതുപോലെ എനിക്ക് ഇതിനകത്ത് ഒരാളുടെ ആബ്സെൻസ് നല്ല രീതിയിൽ ഞാൻ ശ്രദ്ധിച്ചത്, ആ ഒരു പടത്തിനകത്തൊരു ഉദ്യോഗസ്ഥനുണ്ട്, അതായത് ഫോറൻസിക് വിദഗ്ധനായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹം ഈ കേസിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയുടെ പ്രസൻസിനെ പടം വലിയ ഹൈലൈറ്റ് കാണിച്ചിട്ടില്ല. പുള്ളി സുകുമാരക്കുറുപ്പ് കേസിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. പുള്ളിയുടെ സാന്നിധ്യത്തെപ്പറ്റി പടം വലിയ രീതിയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. ഇത് മാത്രമേ ഉള്ളൂ പടത്തെപ്പറ്റി നെഗറ്റീവായിട്ട് തോന്നി. അല്ലാത്ത രീതിയിൽ എല്ലാ മേഖലയിലും പടം മികച്ച നിലവാരം പുലർത്തി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇഷ്ടപ്പെട്ടുവായിരുന്നു. മറ്റ് വാർത്തകളും, വാർത്തകളല്ല ക്ഷമിക്കണം, ഇങ്ങനെയുള്ള വീഡിയോകളും എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതൊരു എല്ലാവർക്കും